Should old acquaintance be forgot and never brought to mind? Should old acquaintance be forgot and all things? Hello friends, ellavarkum Prajee times enna YouTube channel ilekku swagatham. Appo innathe nammude video valare simple aayittu air fryile french fries engane enna adhigam illayandu cheedadakkam ennulla oru cheriya recipe aanu. Appo ellavarkum video ilekku swagatham. ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ അങ്ങനെ നീളത്തിൽ നമ്മൾ ഒരേ സൈസിൽ നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്യണം. അപ്പോൾ ഇതിൽ സ്റ്റാർച്ച് ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകി കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായി കഴുകി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഇത് നമുക്ക് വേവിച്ചെടുക്കണം, ബോയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ആ പൊട്ടറ്റോ സ്ട്രിപ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ 10 മിനിറ്റ് ചുടുവെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കാണിക്കാം. അതായത് ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റണ്ണിങ് വാട്ടറിൽ കാണിച്ചിട്ട് നമുക്കത് വൈപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ, അതായത് റണ്ണിങ് വാട്ടറിൽ ഒന്ന് കാണിച്ചെടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പറിൽ വൈപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അതായത് ഇതിൽ വെള്ളം പാടില്ല. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ, അതായത് വളരെ കുറവ് മതി. നമ്മളിപ്പോൾ അത് എന്താ പറയുക, ഹെൽത്തി ഫ്രൈസ് മാതിരിയാണ് ചെയ്തെടുക്കുന്നത്, ഹെൽത്തി ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമുക്ക് അതായത് ഒരു ടീസ്പൂൺ ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സോൾട്ട് ആണ്. അപ്പോൾ ഈ സോൾട്ട് നിങ്ങൾക്ക് സോൾട്ടേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു സീസൺ സോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഈ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും സോൾട്ടും അങ്ങനെ പാപ്രിക്ക എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുന്ന ഒരു ഇതാണിത്. അപ്പോൾ ഞാൻ ഇതാണ് ആഡ് ചെയ്യാൻ പോകണം. ഇതിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഉപ്പ് ആഡ് ചെയ്താലും മതി. ഇത് ഞാനിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് നമ്മൾ തുടച്ചു വെച്ചിട്ടുള്ള ആ നാപ്കിനിൽ റാപ്പ് ചെയ്ത് തുടച്ചു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. കൈ കൊണ്ട് തൊട്ട് ഇപ്പോൾ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഈ എയർ ഫ്രൈയറാണ്. ഇത് പവർ എക്സൽ എയർ ഫ്രൈയറാണ്. ഇതിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, ഇത് ഫ്രഞ്ച് ഫ്രൈസ്, എന്താ പറയുക, ചിക്കൻ, അങ്ങനെയുള്ള പല ഫിഷിനുള്ളത്, ഷ്രിമ്പിനുള്ളത്, പിസയ്ക്കുള്ളത്, ജസ്റ്റ് റീഹീറ്റ് ചെയ്യാനുള്ളത്, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റ് ഇട്ട് കാണാനുള്ള, അങ്ങനെ പല ഫീച്ചേഴ്സും ഉള്ളൊരു എയർ ഫ്രൈയറാണ്. ഇതിപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ, ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മളിത് ഓയിലി വറുത്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കുറേ കലോറീസൊക്കെ വരും. ഇപ്പോൾ ഇതാവുമ്പോൾ ജസ്റ്റ് ഈ പൊട്ടറ്റോയുടെ കലോറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നിങ്ങൾ കണ്ടു ഞാൻ എത്ര കുറവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക്, ഇതിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലിങ്ങനെ ഒരു 3 ട്രേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട്, അതായത് എയർ സർക്കുലേഷൻ വരുന്ന മാതിരി നമുക്കിതൊന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്തിടാം. അപ്പോൾ നമ്മളിത് 3 ട്രേയിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അടയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളതിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മിനിറ്റ്സ് നമുക്ക് ഇതിലേക്ക് കാണിക്കും. 18 മിനിറ്റ്സ് ഇത് ഫ്രൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 ട്രേയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു 9 മിനിറ്റ്സ് ആകുമ്പോൾ ഈ ട്രേ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് ടൈം ഇത് എടുക്കുമ്പോൾ 9 മിനിറ്റ് അതായത് ഇതിൻ്റെ പകുതി ടൈം ആകുമ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ഈ ട്രേ ഒന്ന് മാറ്റി വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ഇത് പകുതി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടല്ലേ, കുറച്ച് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തെ ട്രേയിലുള്ള സാധനത്തിനെ മുകളിൽ വെച്ചിട്ട് ഇതിനെ എടുത്ത് നമുക്ക് താഴേക്ക് വയ്ക്കാം. നമ്മളിത് അടയ്ക്കാൻ പോവാണ്. ഇവിടെ നമ്മുടെ 18 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കറക്റ്റായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇപ്പോൾ നമുക്ക് റെഡി ആയി കിട്ടിയിരിക്കുന്നത്. A cup of kindness yet for all lay. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഇത് സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യൂ. എയർ ഫ്രൈയിൽ ചെയ്യൂ. എണ്ണയില്ല, ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും എണ്ണ ഉപയോഗിക്കേണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ മക്ഡൊണാൾഡ്സിൻ്റെ ആ ലെവലിൽ വന്നിട്ട് ഒരു 95% ഒക്കെ ആ ലെവലിൽ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെയാണ്.